ഹലോ എവ്രിവൺ, വെൽക്കം ടു എക്സ്പേർട്ട് ഗ്യാൻ കോർപ്പറേറ്റ് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിംഗ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടി ഡി എസിനെ കുറിച്ചാണ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. എന്താണ് ടി ഡി എസ് നമുക്ക് നോക്കാം. ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട്, എനി കമ്പനി ഓർ പേഴ്സൺ മേക്കിംഗ് എ പേയ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് ഇഫ് ദ പേയ്മെൻറ്റ് എക്സീഡ്സ് സെർട്ടൈൻ ത്രഷോൾഡ് ലിമിറ്റ്. നമ്മളൊരാൾക്കൊരു പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഇൻകം ടാക്സിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ടി ഡി എസ് കട്ട് ചെയ്തിട്ട് വേണം പേയ്മെൻറ്റ് കൊടുക്കാൻ. ടി ഡി എസ് ഹാസ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് ദ റേറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ടി ഡി എസിന് ഒരുപാട് റേറ്റ്സ് ഉണ്ട്, അത് നമുക്ക് വരുന്ന വീഡിയോസിലെല്ലാം കാണാം. ഇതിനു മുമ്പേ നമുക്ക് അറിയേണ്ട വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. ഹൂ ഇസ് എ ഡിഡക്ടർ ആൻഡ് ഹൂ ഇസ് എ ഡിഡക്ടീ. ദ കമ്പനി ഓർ പേഴ്സൺ ദാറ്റ് മേക്സ് ദ പേയ്മെൻറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ടി ഡി എസ് ഈസ് കോൾഡ് എ ഡിഡക്ടർ. ആരാണോ ടി ഡി എസ് കട്ട് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കുന്ന ആൾ അവരെ നമ്മൾ ഡിഡക്ടർ എന്ന് വിളിക്കും. ആൻഡ് ദ കമ്പനി ഓർ ദ പേഴ്സൺ റിസീവിംഗ് ദ പേയ്മെൻറ്റ് ഈസ് കോൾഡ് ദ ഡിഡക്ടീ. ആരാണോ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് അവരെ നമ്മൾ ഡിഡക്ടീ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ദ ഡിഡക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ഡിഡക്ട് ടി ഡി എസ് ബിഫോർ മേക്കിംഗ് ദ പേയ്മെൻറ്റ് ആൻഡ് ഡെപ്പോസിറ്റ് ദ സെയിം വിത്ത് ദ ഗവൺമെൻറ്. ഇവിടെ ഡിഡക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ടി ഡി എസ് കട്ട് ചെയ്യലും അത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യലും. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്. മമ്മൂട്ടി ഇവിടെ മോഹൻലാലിന് 1 lakh rupees കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ടി ഡി എസ് വരുമ്പോൾ മമ്മൂട്ടി 1 lakh പകരം മോഹൻലാലിന് 99,000 rupees കൊടുക്കും. ബാക്കി വരുന്ന 1000 rupees അത് മമ്മൂട്ടി മോഹൻലാലിൻ്റെ പേരിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പേ ചെയ്യും. ഈ എക്സാമ്പിളിൽ ആരാണ് ഡിഡക്ടർ, ആരാണ് ഡിഡക്ടി? മമ്മൂട്ടി ആയിരിക്കും ഡിഡക്ടർ, മോഹൻലാലായിരിക്കും ഡിഡക്ടി.